കോവിഡ് വ്യാപനത്തിന്റെ ആശങ്കയൊഴിയുന്നില്ല. കാസർഗോഡ് ജില്ലയിൽ ഇന്നും കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ദിനംപ്രതി രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. This news brought to you by Dreamflower IVF Center. നാടിന്റെ അഭിമാനമാകുന്നു. തളരുന്ന മനസ്സുകൾക്ക് പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ നൽകി ആധുനിക ലാബുകൾ ഉൾപ്പെടെയുള്ള ചികിത്സാ സൗകര്യങ്ങളോടെ ഡ്രീംഫ്ലവർ IVF സെന്റർ പുതിയ രൂപത്തിൽ കാസർഗോഡ് ബാങ്ക് റോഡിലുള്ള ടൗൺ പോലീസ് സ്റ്റേഷൻ എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 0499422170. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് 136 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം ബാധിച്ച 136 പേരിൽ 3 പേർ വിദേശത്തു നിന്നും 5 പേർ ഇതര സംസ്ഥാനത്തു നിന്നും വന്നവരാണ്. 128 പേർക്ക് സമ്പർക്കത്തിലൂടെയുമാണ് രോഗം ബാധിച്ചത്. 310 പേർക്ക് ജില്ലയിൽ ഇന്ന് രോഗം ഭേദമായെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി രാംദാസ് അറിയിച്ചു. COVID-19 ബന്ധപ്പെട്ട് ജില്ലയിൽ ആകെ നിരീക്ഷണത്തിലുള്ളത് 4062 പേരാണ്. ഇവരിൽ 2949 പേർ വീടുകളിലും 1113 പേർ സ്ഥാപനങ്ങളിലുമാണ് നിരീക്ഷണത്തിലുള്ളത്. പുതുതായി 300 പേരെ കൂടി നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് 968 പേർ നിരീക്ഷണ കാലയളവ് പൂർത്തീകരിച്ചു. ഇനി 386 സാമ്പിളുകളുടെ പരിശോധനാ ഫലം കൂടി ലഭിക്കാനുണ്ട്. സെന്റിനൽ സർവേ അടക്കം ഇന്ന് 1312 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. ഇതിൽ 174 എണ്ണം RT-PCR പരിശോധനകളും 1138 എണ്ണം ആന്റിജൻ പരിശോധനകളുമാണ്. ഇതുവരെയായി 81889 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. കോവിഡ് ബാധിച്ച് ജില്ലയിൽ നിലവിൽ ചികിത്സയിലുള്ളത് 1773 പേരാണ്. ഇവരിൽ 896 പേർ വീടുകളിലാണ് ചികിത്സയിലുള്ളത്.